വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
യുക്തിവാദ പഠനകേന്ദ്രം ചെയർമാൻ എ സി ജോൺ രക്ഷിക്കുന്നു. സുഹൃത്തുക്കളെ, യുക്തിവാദ പഠനകേന്ദ്രം ഫ്രീ തോട്ട് അവാർഡ് 2017 ശാസ്ത്ര ബോധവും മാനവികതയും യുക്തിചിന്തയും പ്രചരിപ്പിക്കുന്ന വ്യക്തികളെയും കൂട്ടായ്മകളെയും കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി യുക്തിവാദ പഠനകേന്ദ്രം ഏർപ്പെടുത്തിയിട്ടുള്ള പുരസ്കാരമാണ് ഫ്രീ തോട്ട് അവാർഡ്. ചുരുങ്ങിയ കാലം കൊണ്ട് ശാസ്ത്ര യുക്തിചിന്ത പ്രചരണ രംഗത്ത് തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിക്കുകയും നിരവധി പുസ്തകങ്ങൾ രചിക്കുകയും പ്രഭാഷണങ്ങളിലൂടെയും പ്രസന്റേഷനിലൂടെയും പഠന ക്ലാസ്സുകളിലൂടെയും സാധാരണക്കാരെയും യുവജനങ്ങളെയും ശാസ്ത്ര ചിന്താധാരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുവാൻ മുന്നിട്ടിറങ്ങുകയും ചെയ്ത സി രവിചന്ദ്രന് യുക്തിവാദ പഠനകേന്ദ്രത്തിൻ്റെ ഈ വർഷത്തെ ഫ്രീ തോട്ട് അവാർഡ് സമ്മാനിക്കുന്നു. 2017 May 20 എറണാകുളം ടൗൺ ഹാളിൽ സംഘടിപ്പിച്ച യുക്തിവാദ പഠനകേന്ദ്രത്തിൻ്റെ 5th വാർഷികമായ ചാർവാക 2017 വച്ച് മുക്ത നരേന്ദ്ര ദബോൾക്കർ മഹാരാഷ്ട്ര അന്ധസത്ത നിർമ്മൂൽ സമിതി ശില്പവും പ്രശസ്തി പത്രവും ക്യാഷ് അവാർഡും അടങ്ങുന്ന ഫ്രീ തോട്ട് അവാർഡ് സി രവീന്ദ്രന് സമ്മാനിച്ചു. അഭിനന്ദനങ്ങളോടെ എ സി ജോർ ചെയർമാൻ യുക്തിവാദ പഠനകേന്ദ്രം, ഷാന്റി ശിവൻ ഓണററി സെക്രട്ടറി യുക്തിവാദ പഠനകേന്ദ്രം. പ്രശസ്തി പത്രം നൽകുന്നതിനായി പി മുഹമ്മദിനെ ക്ഷണിക്കുന്നു. ക്യാഷ് അവാർഡ് നൽകുന്നതിനായി ശ്രീ എ സി ജോർജിനെ ക്ഷണിക്കുന്നു. Miss Mukta Narendra Dhabolkar to say a few words about the ceremony. I'm very happy to confer this award on Mr. Ravichandran, who is of course a very eligible person for winning this award. And so great is the barrier of language that I have myself not read any of his books, but he has written, as you all know, more than 14 books in Malayalam about spreading of about rationalism, about scientific temper. And recently he had been to Australia in 6 to 7 cities in Australia. He was invited by Malayali people, and they had organized big programs where he addressed around 150 to 175 people every time and talk to them about rationalism. So the Malayali people who are staying abroad are also very much keen on listening to him. He was just sharing that the video of that Melbourne program was uploaded some 2 days back and it has received 14,000 hits. So I think it's quite popular on social media, and it's very interesting to witness a person who is of rationalist thoughts and who is getting such a mass following on social media, because generally the social media is exploited by the people who don't believe in rationality. So I think the new thought, the new medium that he is able to utilize properly. So I'm very happy to proffer this prize on him, and I do it on behalf of I don't consider myself eligible to confer this honor on him. I'm just a member of the organization which I represent. So very happy, sir. Thank you for your words. അടുത്തതായി രണ്ട് വാക്ക് സംസാരിക്കുന്നതിന് ചെന്നൈ എത്തീസ് കൾച്ചറൽ ഫോറം പ്രതിനിധി പീർ മുഹമ്മദിനെ ക്ഷണിക്കുന്നു. ഗുഡ് ആഫ്റ്റർനൂൺ ആലാട്ടിയം. ഞാൻ തമിഴ്നാട്ടിൽ നിന്നാണ് വരുന്നത്. എനിക്ക് മലയാളത്തിൽ സംസാരിക്കാൻ അറിയാം, പക്ഷേ പ്രസംഗിക്കാൻ അറിഞ്ഞൂടെ. അതുകൊണ്ട്
ഞാൻ പറയുന്ന മലയാളം നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞങ്ങൾ തമിഴ്നാട്ടിൽ നിന്ന് എത്തിസ്റ്റ് കൾച്ചർ ഫാറം എന്ന സംഘടനയിലാണ് വരുന്നത്. നിങ്ങൾക്കെല്ലാം അറിയാം സമീപത്തിൽ ഉണ്ടായ ദുരന്തം, നമ്മുടെ ഫാറൂഖിൻ്റെ മഡർ. ആ സംഘടനയിലാണ് വരുന്നത്. ഇത് കേരളത്തിലെ യുക്തിവാദി സംഘടനയിൽ പങ്കെടുക്കുന്ന പരിപാടി, ഇത് എനിക്ക് ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ്. അതിന് ക്ഷണിച്ചതിന് നമ്മുടെ പ്രൊഫസർ എന്നെ ഹമീദ് സാറിനും നമ്മുടെ യുക്തിവാദി പഠന കേന്ദ്രത്തിൻ്റെ ചെയർമാൻ ജോർജിനും ഞാൻ ആദ്യമായിട്ട് നന്ദി രേഖപ്പെടുത്തണം. നമ്മുടെ പ്രൊഫസർ ഹരിചന്ദ്രനെ കുറിച്ച് ഞാൻ മുമ്പ് കേട്ടിട്ടുണ്ട്. പുള്ളിയുടെ വിവാദങ്ങൾ ഞാൻ, എനിക്ക് മലയാളം അറിയാവുന്നതുകൊണ്ട് ഞാൻ പുള്ളിയുടെ സംവാദങ്ങൾ യൂട്യൂബിലൊക്കെ ഞാൻ കാണുന്നുണ്ട്. പുള്ളിക്കാരുടെ ഏതോ ഒരു ലേഖനങ്ങളും ഞാൻ പത്രങ്ങളിൽ വല്ലപ്പോഴും വായിച്ചിട്ടുണ്ട്, എനിക്ക് ഓർമ്മയുണ്ട്. കാരണം എന്നെ കുറിച്ച് സംബന്ധിച്ചിടത്തോളം ഞാൻ തമിഴിലെ ഒരു റൈറ്ററാണ്, എഴുത്തുകാരനാണ്. നമ്മുടെ ഹിന്ദു പത്രങ്ങളിലൊക്കെ എൻ്റെ ലേഖനം കാണാം, ഹിന്ദു തമിഴിൽ. പിന്നെ അവിടുത്തെ ചാനലിൽ, ടി വി ചാനലിലൊക്കെ വല്ലപ്പോഴും ഈ ടോക്ക് ഷോയിലൊക്കെ വരുന്നുണ്ട്. മിക്കവാറും ഈ നമ്മുടെ നരേന്ദ്ര തപോൽക്കൽ കൽബുർഗി ഇതിൻ്റെ മണ്ഡലിനെ പ്രതിഷേധിച്ച് ഇന്ത്യ മുഴുവനുള്ള എഴുത്തുകാർ സാഹിത്യ അക്കാദമി അവാർഡിനെ റിട്ടേൺ ചെയ്തതിനെ കുറിച്ച് ഒരു ചർച്ച ഉണ്ടായിരുന്നു. അതിൽ കൂടെ ഞാൻ പങ്കെടുത്തു തമിഴിലെ ഒരു പ്രശസ്ത ടി വി ചാനലിൽ. ഈ നമ്മുടെ പ്രൊഫസർ രവിചന്ദ്രൻ എഴുത്തുകാരൻ എന്ന് അറിയുമ്പോൾ ഒരു എഴുത്തുകാരന് മറ്റൊരു എഴുത്തുകാരൻ പത്രം കൊടുക്കുന്നത് എനിക്ക് വളരെ സന്തോഷമുണ്ട്. അതിന് ഒരു കോയിൻസൈഡായി ഞാൻ കാണുന്നുണ്ട്. പിന്നെ എനിക്കും തിരുവനന്തപുരത്തിൻ്റെ അടുത്താണ്. അപ്പോൾ അതുകൊണ്ട് പുള്ളി ഉദ്യോഗിക്കുന്ന ആ യൂണിവേഴ്സിറ്റിയിലൊക്കെ ഞാൻ തമിഴ് ഡിപ്പാർട്ട്മെൻറ്റിൽ, കേരള യൂണിവേഴ്സിറ്റി തമിഴ് ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ ഗസ്റ്റ് ലെക്ചറൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ അധ്യാപകന്മാർ പറഞ്ഞിട്ടുണ്ട് പ്രൊഫസർ രവിചന്ദ്രനെ കുറിച്ച്. അതിൽ ഒരുപാട് കേട്ടിട്ടുണ്ട്. കേരളത്തിൻ്റെ നിങ്ങൾക്കെല്ലാം അറിയുന്ന ഒരു പ്രശസ്ത യുക്തിവാദ ചിന്തകനാണ്, ഒറേറ്ററാണ്, ഒരു പാർലമെൻറ്റേറിയനാണ്, എല്ലാവരും എല്ലാത്തേക്കാൾ ഒരു എഴുത്തുകാരനാണ്. അതിൽ എനിക്ക് പുള്ളിക്ക് ഈ അവാർഡ് കൊടുത്തതിൽ, ഈ പത്രം കൊടുത്തതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഈ വേദി എനിക്ക് ഒരിക്കലും നമ്മുടെ ജോർജ്, ഈ യുക്തിവാദ സംഘടനയുടെ പ്രസിഡന്റ് ജോർജിന് എനിക്ക് ഇന്ന് വളരെ നന്ദിയുണ്ട്. നിങ്ങളൊക്കെ കാണാനും ഈ പരിപാടിയിലേക്ക് പങ്കെടുക്കാനും വളരെ സന്തോഷമുണ്ട്. താങ്ക് യു, താങ്ക് യു ഫോർ ഓൾ ഓഫ് യു. നന്ദി. പേർ മുഹമ്മദ്. അടുത്തത് അവാർഡ് ജേതാവിന് അനുമോദനങ്ങൾ അർപ്പിച്ച് സംസാരിക്കുവാനുള്ള സമയമാണ്. ആദ്യമായി കേരള യുക്തിവാദ സംഘം ജില്ലാ സെക്രട്ടറി ശിവരനാട് ഗോപനെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്തു. പ്രിയമുള്ളവരെ, കഴിഞ്ഞ 5 വർഷക്കാലമായിട്ട് യുക്തിവാദ പ്രചരണ രംഗത്ത് യുക്തിവാദ പഠന കേന്ദ്രം നടത്തി വന്നിട്ടുള്ള പ്രവർത്തനങ്ങൾ നമുക്കറിയാം. ഓരോ വർഷവും ചെയ്യുമ്പോൾ പുതിയ പുതിയ പരിപാടികൾ പുതിയ രീതിയിൽ അവതരിപ്പിച്ച് ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഏറ്റവും ശ്രദ്ധിച്ച ഒരു കൂട്ടം ആൾക്കാരുടെ ഒരു വലിയ യജ്ഞമായിരുന്നു ചാർവാകം, അല്ലെങ്കിൽ യുക്തിവാദ പഠന കേന്ദ്രത്തിൻ്റെ പ്രവർത്തനങ്ങൾ. യുക്തിവാദ പഠന കേന്ദ്രം നടത്തിക്കൊണ്ടിരുന്ന ക്ലാസുകൾ അത് സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു. ഇന്ന് യുക്തിവാദ പ്രസ്ഥാനങ്ങൾ, യുക്തിവാദ പ്രചരണ ആശയങ്ങളുമായിട്ടുള്ള പ്രവർത്തനം ചെയ്യുന്ന പ്രസ്ഥാനങ്ങൾ ധാരാളമുണ്ട് കേരളത്തിൽ. ഒരു മാസത്തിലെ എല്ലാ ഞായറാഴ്ചകളിലും കേരളത്തിൽ മിക്ക സ്ഥലത്തും ഒരു പരിപാടി വെച്ചെങ്കിലും നടക്കുന്നതായിട്ട് നമുക്കറിയാൻ കഴിയും. കാരണം ഇത്രയധികം പ്രചരണങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ പല സംഘടനകളുണ്ടായിട്ട് പല പേരുകളിൽ നമുക്കത് ചെയ്യാൻ സാധിക്കുന്നു. അങ്ങനെ ചെയ്തിരുന്ന പ്രവർത്തനങ്ങൾക്ക് ഇന്ന് ഏറ്റവും നിർണായകത്തെ, അല്ലെങ്കിൽ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ സമയം കൂടി നടന്ന് പ്രവർത്തിക്കുന്ന ഒരാളാണ് സി രവിചന്ദ്രൻ. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ മുന്നിലിരിക്കുന്ന ജനങ്ങൾ, ശാസ്ത്രം പഠിച്ച ആൾക്കാർ മുതൽ കൃഷിക്കാർ വരെയുള്ള ആൾക്കാർ അദ്ദേഹത്തിൻ്റെ മുന്നിലിരുന്ന് ശാസ്ത്രം വീക്ഷിക്കുന്നുണ്ടാവും. അതിനകത്ത് വളരെ സരസമായും ലളിതമായും അതിനെ പറഞ്ഞു മനസ്സിലാക്കാനും
ജനിച്ചപ്പോൾ തൊട്ട് കിട്ടുന്ന മതം അല്ലെങ്കിൽ ദൈവം എന്ന ഒരു കുപ്പായം, ആ കുപ്പായത്തിന് ഉള്ളിൽ നിന്നുകൊണ്ട് അത് സംരക്ഷണ കവചമാക്കിക്കൊണ്ട് അതിനുള്ളിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ആൾക്കാരെ അതിൽ നിന്ന് മാറ്റി ചിന്തിക്കാൻ കഴിയാൻ, ഒരാളിനെങ്കിലും മാറ്റാൻ കഴിയുമെങ്കിൽ അതൊരു വലിയ കാര്യം എന്ന് ചിന്തിക്കുന്ന യുക്തിവാദ പ്രവർത്തനങ്ങളിൽ ഏറ്റവും നല്ല രീതിയിൽ അതിൽ നിന്ന് ഇന്നൊരു സമൂഹത്തെ അല്ലെങ്കിൽ ഒരു യുവജനതയെ നല്ല രീതിയിൽ മാറ്റമുണ്ടാക്കി കൊണ്ടുവരാൻ രവിചന്ദ്രൻ സാറിന് കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഈ തുടർ പ്രവർത്തനങ്ങൾ ഇന്ന് കേരളത്തിലും ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തോട്ടും പോകുമ്പോൾ അത് കണ്ട് നമ്മൾ ആഹ്ലാദിക്കാനും സന്തോഷവതികളാവാനും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കുന്നുണ്ട്. ഈ പ്രവർത്തനം, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഇനിയും ഇതിനേക്കാൾ മുന്നോട്ട് വരുന്നതിന് വേണ്ടിയ എല്ലാ ആശംസകളും അർപ്പിച്ചുകൊണ്ട് കേരള യുക്തിവാദ സംഘത്തിന് വേണ്ടി അദ്ദേഹത്തിന് അഭിവാദ്യം ചെയ്തു കൊള്ളുന്നു. നന്ദി ശൂരനാട് ഗോപൻ സർ. അടുത്തതായി വൈസ് പ്രസിഡന്റ് എസ്എൻസ് ക്ലബ് ഡോക്ടർ പി കെ ബേബി. പ്രിയ സുഹൃത്തുക്കളെ, ഇവിടെ ഈ ഒരു വേദിയിൽ ഇങ്ങനെ നിൽക്കുന്നതിൽ പ്രധാനമായിട്ട് രണ്ട് സന്തോഷങ്ങളുണ്ട്. ഒന്ന്, അവാർഡ് വാങ്ങുന്നത് ഒരു 8-9 വർഷമായിട്ട് ഡിജിറ്റലായി പരിചയപ്പെടുകയും വലിയ താമസം കൂടാതെ നേരിട്ട് പരിചയപ്പെടുകയും ഗുരുസ്ഥാനിയനെ പോലെ കണ്ടുവരികയും ചെയ്യുന്ന ശ്രീ രവീന്ദ്ര മാഷാണ് എന്നുള്ളതാണ് ഒന്നാമത്തെ സന്തോഷം. രണ്ടാമത്തെ സന്തോഷം, ഈ അവാർഡ് നൽകുന്നത് കൊച്ചിയിലെ ഏറ്റവും പ്രബലമായ ഒരു യുക്തിവാദ ഗ്രൂപ്പായ യുക്തിവാദ പഠന കേന്ദ്രം ആണ് എന്നുള്ളതാണ് എൻ്റെ രണ്ടാമത്തെ സന്തോഷം. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും ഒരുമിച്ച് വന്നതിൽ ഇങ്ങനൊരു വേദിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇന്നത്തെ എന്നെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയൊരു കാര്യം. ഇതിൽ രവിചന്ദ്രനെ അനുമോദിക്കുക എന്നുള്ളതാണ് ഈ ചടങ്ങിൽ ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളൊരു കാര്യം. എനിക്ക് തോന്നുന്നു ഈ ഞാൻ പറഞ്ഞല്ലോ, ഒരു 8-10 വർഷമായിട്ട് കേരളത്തിലെ യുക്തിവാദി പ്രസ്ഥാനത്തിൻ്റെ വളർച്ച എങ്ങോട്ടായിരിക്കണമെന്ന് തീരുമാനിച്ചത് ഒരൊറ്റ ആളാണ്. അല്ല, ഒരാൾ എന്ന് ഞാൻ പറയുമ്പോൾ ബാക്കി ആളുകളുടെ റോള് കുറച്ച് കാണിക്കുകയല്ല, പക്ഷേ കേരളത്തിലെ യുക്തിവാദി പ്രസ്ഥാനം എങ്ങോട്ട് നീങ്ങണമെന്ന് തീരുമാനിച്ചതിൽ ഒരൊറ്റ ആളാണ് അത് മുഴുവൻ തീരുമാനങ്ങളെടുത്തത്. ആ മനുഷ്യനാണ് നമ്മളെന്ന് അവാർഡ് കൊടുക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ കാര്യം. ഈ രവിചന്ദ്രൻ എൻ്റെ എല്ലാ പ്രഭാഷണങ്ങളിലും മിക്കവാറും പ്രഭാഷണങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്, നമ്മളെല്ലാവരും കാണുന്ന ആളുകളാണ്. അതിൻ്റെ ഒരു പ്രത്യേകത എനിക്ക് തോന്നിയിട്ടുള്ളത്, അത് ഒരു യുക്തിവാദ സുവിശേഷത്താൽ ഉപരി കേരളത്തിൽ പലപ്പോഴും പുതിയ സംവാദങ്ങൾ തുറന്നിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിപ്പോൾ മതരഹിത സമൂഹത്തെക്കുറിച്ച് മാത്രമല്ല, അല്ലെങ്കിൽ വൈരുദ്ധ്യ ഭൗതികത്തെക്കുറിച്ച് മാത്രമല്ല, അല്ലെങ്കിൽ ജൈവകൃഷിയെക്കുറിച്ച് മാത്രമല്ല, മനുഷ്യന് ബന്ധപ്പെടുന്ന എല്ലാ മേഖലയെക്കുറിച്ചും ചർച്ചയാകാം എന്നുള്ള രീതിയിലുള്ള ഒരു മാനസിക ഒരു നിലപാട് കേരളത്തിൽ കൊണ്ടുവരുന്നതിന് രവീന്ദ്രൻ്റെ ഈ പ്രഭാഷണങ്ങൾ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. അത്തരം ഒരു പ്രഭാഷണങ്ങളാണ് കേരളത്തിലെ ശാസ്ത്രത്തിൻ്റെ വളർച്ചയ്ക്കും ശാസ്ത്ര മുന്നേറ്റത്തിൻ്റെ വളർച്ചയ്ക്കും ഏറ്റവും കൂടുതൽ സംഭാവന നൽകുന്നത്. അപ്പോൾ ഈ ഒരു അവാർഡ് ഇനിയും കൂടുതൽ ഊർജ്ജത്തോടെ, എനിക്ക് മനസ്സിലാവുന്നില്ല എങ്ങനെയാണ് ഇനി ഇപ്പോൾ വർക്ക് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഊർജ്ജത്തോടെ രവീന്ദ്രനെ പ്രവർത്തിക്കാൻ പറ്റിയെന്ന് എനിക്കറിയില്ല, എങ്കിലും ഇനിയും കൂടുതൽ ഊർജ്ജത്തോടെ പ്രവർത്തിക്കാൻ കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. നന്ദി ഡോക്ടർ പി കെ ബേബി. ശ്രീനി പട്ടദാനം, സംസ്ഥാന സെക്രട്ടറി ബി വൈ എസ്. സുഹൃത്തുക്കളെ, പൗരാണിക ഭാരതത്തിലെ പുരോഗമന ചിന്തയും ശാസ്ത്രബോധവും സംഭാവന ചെയ്ത ഒരു വിഭാഗം യുക്തിവാദികളായിരുന്നു ചാർവാകന്മാർ. യാഥാസ്ഥ വിശ്വാസങ്ങളുടെ പൊളിച്ചുകൊണ്ട് വളരെ സൗന്ദര്യാത്മകമായി പുരോഗമനപരമായ ആശയങ്ങൾ ഉയർത്തിവരായിരുന്നു ചാർവാകന്മാർ. പക്ഷേ യാഥാസ്ഥ വിശ്വാസത്തിനെതിരെയുള്ള അഭിപ്രായ പ്രകടനം ആയതുകൊണ്ട് അവർ ഉപയോഗിക്കുന്ന ആയുധം കൊണ്ട് തന്നെ ചാർവാകന്മാരെ വെട്ടിയരിഞ്ഞു. പക്ഷേ അവർ കൊളുത്തിയ ആശയങ്ങൾ അവരുടെ ശരീരം നഷ്ടപ്പെട്ടുവെങ്കിലും അനശ്വരമായി തുടർന്നു. ഈ ചാർവാകന്മാർക്ക് ഒരു സ്മാരകമുണ്ടായത് ഇപ്പോഴാണ്. യുക്തിവാദ പഠന കേന്ദ്രം ആണ് ഈ ചാർവാകന്മാർക്ക് അനശ്വരമായ ഒരു സ്മാരകം പണിതിരിക്കുന്നത്. അതാണ് ഈ ചാർവാക ഉത്സവം. ചാർവാകൻ്റെ സിദ്ധാന്തങ്ങൾ അതേപടി ആവാഹിച്ചുകൊണ്ട് ശക്തിമത്തായി
മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയാണ് ശ്രീ രവിചന്ദ്രൻ. കായികമായി അദ്ദേഹത്തെ അതുകൊണ്ട് നമ്മുടെ കേരളത്തിൻ്റെ ചാർവാകൻ എന്ന് വിളിക്കാം എന്നാണ് എൻ്റെ അഭിപ്രായം. അടുത്ത കാലത്തെ കേരളത്തിലെ യുക്തിവാദി പ്രസ്ഥാനത്തിന് വളരെ ശക്തിമത്തായ ഒരു അടിത്തറയും സൂര്യതേജസ്സിന് സമാനമായ പ്രകാശവും അദ്ദേഹം സംഭാവന ചെയ്തു എന്നതിൽ സംശയമില്ല. അങ്ങനെയുള്ള ശ്രീ രവിചന്ദ്രനെ ഈ ചാർവാകൻ്റെ നാമധേയത്തിൽ കൊണ്ടാടുന്ന ഉത്സവത്തിൽ അവർ സമർപ്പിക്കുന്ന ഈ പുരസ്കാരം എന്തുകൊണ്ടും അർത്ഥപൂർണമാണ്. അദ്ദേഹത്തെ ഞാൻ അങ്ങേയറ്റം അഭിനന്ദിക്കുന്നു. അദ്ദേഹത്തിന് പുരസ്കാരം സമർപ്പിക്കാൻ ഇവിടെ എത്തിയത് എന്തുകൊണ്ടും 100% യോഗ്യതയുള്ള ഒരു വ്യക്തിയാണ്. ചാർവാകന്മാർ ഉയർത്തിപ്പിടിച്ച ആശയം അല്പം പോലും വെള്ളം ചേർക്കാതെ ശക്തിമത്തായി സുധീരമായി പ്രവർത്തിച്ചതിൻ്റെ ഫലമായി സ്വന്തം ശരീരത്തിലേക്ക് വെടിയുണ്ട വീണ് മരണപ്പെടേണ്ടി വന്ന ഒരു വ്യക്തിയുടെ മകളാണ്. പിതാവ് വെടിയുണ്ടയേറ്റ് പിടഞ്ഞ് വീട്ടിൽ മരിച്ചു കിടക്കുന്ന ആ ജഡത്തിൻ്റെ മുന്നിൽ നിന്നും അദ്ദേഹം കൊളുത്തി പ്രചരിപ്പിച്ചിരുന്ന ആശയം അവിടെ മരണപ്പെട്ടെങ്കിലും ആ ചിതയിൽ നിന്ന് ആശയത്തിൻ്റെ ശക്തി ആവാഹിച്ചുകൊണ്ട് രംഗത്ത് വന്ന അദ്ദേഹം കൊളുത്തിയ ദീപം കെടാതെ സൂക്ഷിക്കുകയും അതേ കർമ്മം അദ്ദേഹത്തിന് പകരം ആ സ്ഥാനത്ത് നിന്ന് തുടരുകയും ചെയ്യുന്ന ശ്രീമതി മുക്ത ദബോക്കറാണ്. അവർ ഈ പുരസ്കാരം ശ്രീ രവീന്ദ്രന് സമർപ്പിച്ചിരുന്നു എന്നുള്ളത് എന്തുകൊണ്ടും അർത്ഥപൂർണമാണ്, സന്തോഷകരമാണ്. ഇവരേവരെയും അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ വാക്കുകൾ ഉപസമരിക്കുന്നു. നന്ദി ശ്രീ ശ്രീനി പട്ടത്താനം. അടുത്തതായി ഹരീഷ് കുമാർ, കേരള ഫ്രീ തിങ്കേഴ്സ് ഫോറം സെക്രട്ടറി. പ്രിയമുള്ളവരെ, അവാർഡുകൾ, പ്രോത്സാഹനങ്ങൾ, അംഗീകാരങ്ങൾ, ഇത് യുക്തിവാദ മേഖലയിൽ വളരെ റയറായി മാത്രം കിട്ടുന്ന ഒന്നാണ്. അതെന്തായാലും കഴിഞ്ഞ 10 വർഷം, കഴിഞ്ഞെന്നല്ല, ഈ പൊയ്ക്കൊണ്ടിരിക്കുന്ന നടന്നുകൊണ്ടിരിക്കുന്ന ഈ 10 വർഷം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ബൗദ്ധികമായ ഉണർവിൻ്റെ ഒരു കാലഘട്ടമാണ്. ബൗദ്ധികതയുടെ ഒരു പതിറ്റാണ്ട് എന്ന് വേണമെങ്കിൽ നമുക്കതിനെ വിളിക്കാം. നമ്മൾ വളരെ ശുഷ്കമായിരുന്ന യുക്തിചിന്തയുടെ മേഖല സംവാദങ്ങൾ കൊണ്ടും ആശയങ്ങൾ കൊണ്ടും അതിലിറക്കുന്ന വീഡിയോ കൊണ്ടും പ്രഭാഷണങ്ങൾ കൊണ്ടും ക്ലാസുകൾ കൊണ്ടും സെമിനാറുകൾ കൊണ്ടും സമൃദ്ധമായി എന്ന് പറയാം. എങ്കിലും ഇനിയും ഒത്തിരി മുന്നേറാനുണ്ട്. ഈ ഘട്ടത്തിൽ, ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ നാം അരികുവൽക്കരിക്കപ്പെട്ട പ്രശ്നങ്ങളെ പോലും ഒരു മുഖ്യധാരയിലേക്ക്, മെയിൻ തീമിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു. ഇപ്പോൾ ഫെമിനിസം ആണെങ്കിലും സംവരണമാണെങ്കിലും LGBT പ്രശ്നമാണെങ്കിലും ഇതൊക്കെ യുക്തിവാദത്തോടൊപ്പം കോർത്തിണക്കിക്കൊണ്ട് ഒരു മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മതവിമർശനം എന്നുള്ളത്. ആ മതവിമർശനം കൂടാതെ നമുക്ക് മുന്നോട്ട് പോകാനേ കഴിയില്ല. ആ ഘട്ടത്തിൽ ആ മതവിമർശന മേഖലയിൽ തൻ്റെതായ ഒരു പാത വെട്ടി തുറന്ന് യുവമനസ്സുകളെ പ്രോജ്വലമാക്കുന്നതിൽ മഹനീയമായ പങ്കുവഹിച്ച വ്യക്തിയാണ് രവീന്ദ്ര സാർ. അദ്ദേഹത്തിന് ഈ അവസരത്തിൽ അവാർഡ് ലഭ്യമാകുമ്പോൾ അതിൽ ഞാൻ സ്വയം ആനന്ദിക്കുകയും ആശംസിക്കുകയും അദ്ദേഹത്തെ അനുമോദിക്കുകയും ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി ഹരീഷ് കുമാർ. അടുത്തത് സംസാരിക്കേണ്ടത് രവി മൂവാറ്റുപുഴ, കൺവീനർ VT സ്മാരക സമിതി. സുഹൃത്തുക്കളെ, ഇത്രയൊരു പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ 2-3 കാരണങ്ങളുണ്ട്. എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഒന്ന്, ചാർവാകന്മാർക്ക് ശേഷം ഇന്ത്യയിലെ യുക്തിവാദ പ്രസ്ഥാനത്തിലെ ഒരു രക്തസാക്ഷിയായി മാറിയ ഡോക്ടർ നരേന്ദ്ര ധബോൽക്കറുടെ മകൾ ശ്രീമതി മുക്ത ധബോൽക്കർ പങ്കെടുക്കുന്നൊരു പരിപാടിയാണ്. അവരാണ്
ശ്രീ രവിചന്ദ്രന് അവാർഡ് സമ്മാനിച്ചത്. ഇതൊരു സന്തോഷകരമായ കാര്യമാണ്. അതുപോലെ ഈ അവാർഡ് ഏർപ്പെടുത്തിയിട്ടുള്ള യുക്തിവാദ പഠന കേന്ദ്രത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രവർത്തകരെല്ലാം എൻ്റെ ചിരകാല സുഹൃത്തുക്കളാണ്. എ സി ജോർജ്, ബാബു, ഷാജി, ഷാൻഡി തുടങ്ങിയവരൊക്കെയായിട്ട് ഒരുപാട് ദീർഘകാലത്തെ ഒരു ബന്ധമുണ്ട്. ജോർജുമായിട്ടൊക്കെ എനിക്കൊരു 10-30 കൊല്ലത്തിൽ കൂടുതലായിട്ടുള്ള സൗഹൃദമുണ്ട്. മൂന്നാമത് ഈ അവാർഡ് ഏറ്റുവാങ്ങിയിരിക്കുന്നത് എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളും സുഹൃത്തുമായിട്ടുള്ള ശ്രീ രവിചന്ദ്രനാണ് എന്നുള്ളതാണ്. രവീന്ദ്ര സാറുമായിട്ടൊരു 8-9 വർഷത്തെ സൗഹൃദമുണ്ട്. കേരളത്തിലെ യുക്തിവാദ പ്രസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ ഈ സമീപകാലത്ത് യുക്തിവാദ പ്രചരണ രംഗത്ത് ഏറ്റവും സജീവമായിട്ടുള്ളൊരു പ്രചരണ പ്രവർത്തനം നടത്തിയിട്ടുള്ളത് ശ്രീ രവിചന്ദ്രനാണ്. 1980കൾക്ക് ശേഷം കേരളത്തിൽ യുക്തിവാദ പ്രവർത്തനവും യുക്തിവാദി സംഘങ്ങളൊക്കെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ പോലും അതിനൊരു ഊർജ്ജസ്വലത നൽകിയ ഒരാളാണ് രവിചന്ദ്രൻ. ഞാനിത് ഇതിനു മുമ്പും ചില വേദികളിൽ പറഞ്ഞിട്ടുണ്ട്. എണ്ണമറ്റ പ്രഭാഷണങ്ങൾ, ഡിബേറ്റുകൾ, ഒരുപാടൊന്നും ഇല്ലെങ്കിലും കുറച്ച് പുസ്തകങ്ങൾ, ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ കേരളത്തിലെ യുക്തിവാദ പ്രസ്ഥാനത്തിന് ഒരു നവജീവൻ നൽകാൻ കഴിഞ്ഞിട്ടുള്ള ഒരാളാണ് രവിചന്ദ്രൻ. അദ്ദേഹം എൻ്റെ സുഹൃത്താണ് എന്നുള്ളതിൽ എനിക്ക് അഭിമാനമുണ്ട്. ഒന്നുമല്ലാത്തൊരു നേരമാണിത്. ഉച്ച ഭക്ഷണത്തിനുള്ള സമയമായി, അതുകൊണ്ട് ദീർഘമായിട്ട് എന്തെങ്കിലും സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ അവാർഡ് ഏറ്റുവാങ്ങിയ ശ്രീ രവിചന്ദ്രനെ ഞാൻ അനുമോദിക്കുന്നു. അതോടൊപ്പം തുടർന്നും ദീർഘമായ കാലയളവിൽ തുടർന്നും ഊർജ്ജസ്വലമായ പ്രവർത്തനങ്ങൾ നടത്താൻ അദ്ദേഹത്തിന് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. നന്ദി, രവി മൂവാറ്റുപുഴ. അടുത്തതായി എം ദയാനന്ദൻ, സംസ്ഥാന സെക്രട്ടറി യുക്തിവാദ സംഘം. യുക്തിവാദ പഠന കേന്ദ്രത്തിൻ്റെ സംഘാടകരെ, വേദിയിലും സദസ്സിലുമുള്ള പ്രമുഖരെ, സുഹൃത്തുക്കളെ, അങ്ങനെ യുക്തിവാദികൾക്കും അവാർഡുകൾ എത്തിയിരിക്കുകയാണ്. വളരെ സന്തോഷമുണ്ട്. ഹരീഷ് പറഞ്ഞ പോലെ മുമ്പെങ്ങും യുക്തിവാദ പ്രവർത്തനം അല്ലെങ്കിൽ യുക്തിവാദികൾക്ക് പുരസ്കാരങ്ങളോ അവാർഡുകളോ അർഹതയുണ്ടെങ്കിൽ പോലും ലഭിക്കാറില്ല. ഈ അടുത്ത് തന്നെ രവി സാർക്ക് വേറൊരു അവാർഡ് തൃശ്ശൂർ ലഭിക്കുകയുണ്ടായി. മുൻപൊക്കെ യുക്തിവാദ പ്രവർത്തകർക്കോ നേതാക്കൾക്കൊക്കെ അവാർഡുകൾ ലഭിക്കുന്നുണ്ടെങ്കിൽ തന്നെ അത് സാഹിത്യ മേഖലകളിലോ സാംസ്കാരിക മേഖലകളിലോ രാഷ്ട്രീയ മേഖലകളിലൊക്കെ ആ പേരിലാണ് ലഭിക്കുക. അവസാനം യുക്തിവാദിയും ആയിരുന്നു എന്നത് പറയും. പക്ഷേ യുക്തിവാദ പ്രവർത്തനത്തിന് മുൻഗണന നൽകിക്കൊണ്ട് ശാസ്ത്ര സ്വതന്ത്രചിന്ത ജ്വാല പ്രചരിപ്പിക്കുന്നതിന് ഒരു അത്തരം ആളുകൾക്കും ഈ അവാർഡുകൾ ലഭിക്കുക എന്നത് യുക്തിവാദികളെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു കാര്യമാണ്. രവിചന്ദ്രൻ സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തെ അനുമോദിക്കാൻ മാത്രം ഒന്നും ഞാൻ വളർന്നിട്ടില്ല. ഒരു സംഘടനാ ദൗത്യത്തിൻ്റെ പേരിലാണ്. ഇന്ന് കേരളത്തിലും ഇന്ത്യയിലും എ ടി കോവൂരിനും അതുപോലെ തന്നെ ഇടമുറുകിനും ശേഷം യുക്തിവാദ രംഗത്ത് പ്രഗത്ഭനായ അറിയപ്പെടുന്ന ഒരാൾ രവിചന്ദ്രൻ സാറാണെന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളും എല്ലാവർക്കും ഇഷ്ടമാകും. പരിഹാസ്യ രൂപേണയുള്ള പ്രഭാഷണങ്ങൾ പ്രത്യേകിച്ച് സ്ത്രീകൾക്കും യൂട്യൂബിലൊക്കെ ഇരുന്ന് സ്ത്രീകൾ കേൾക്കാറുണ്ട്. അത്തരത്തിലുള്ളൊരു പ്രഭാഷണം കൊണ്ട് യുവാക്കളെയും അതുപോലെ തന്നെ സ്ത്രീകളെയൊക്കെ കയ്യിലെടുക്കാനും ഈ യുക്തിവാദ ചിന്ത പ്രചരിപ്പിക്കുന്നതിനും അദ്ദേഹത്തിനുള്ള കഴിവ്, അതിൽ അദ്ദേഹത്തിന് ഈ അവാർഡിനായി തിരഞ്ഞെടുക്കപ്പെട്ടതിൽ ഏറെ സന്തോഷിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മാത്രമായിട്ടുള്ള ഒരു കഴിവ് എന്ന് എടുത്തു പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരു യുക്തിവാദിയാണ്. കാരണം യുക്തിവാദ രംഗത്ത് ഒരുപാട് പേർ, പ്രഗത്ഭന്മാരായ ഒരുപാട് പേർ ചെറുപ്പം മുതൽ യുക്തിവാദ ആദർശപരമായി ജീവിക്കുകയും പ്രവർത്തിക്കുകയും സംഘടനാ രംഗത്തുകൂടി വളരുകയും
ഒരുപാട് കാലം അതിനുവേണ്ടി പ്രവർത്തിച്ച് പ്രവർത്തിച്ച് മരണപ്പെടുകയും ചെയ്യും. അതേസമയം ജയചന്ദ്രൻ സാർ തൻ്റെ ഒരു മുക്കാൽ ഭാഗം സമയവും ഈ ആശയത്തിന് വേണ്ടി പഠിക്കാനും എഴുതാനുമാണ് പഠിക്കാൻ വേണ്ടിയിട്ടാണ് സമയം കണ്ടെത്തിയിട്ടുള്ളത്. അദ്ദേഹം ഈ അടുത്ത കാലത്താണ് അറിയപ്പെടുന്ന വ്യക്തിവാദി രംഗത്തേക്ക് കടന്നു വന്നിട്ടുള്ളത്. അപ്പം തന്നെയും സംഘടനാ വ്യക്തിവാദ അല്ലെങ്കിൽ സംഘടനാ രംഗത്ത് അദ്ദേഹം ഇപ്പോഴും ഇല്ല. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഒരു വ്യക്തിവാദിയായത്. സംഘടനാ വ്യക്തിവാദിയാണെങ്കിൽ ഒരുപക്ഷെ കൊല്ലത്ത് കൊട്ടാരക്കരയിലോ ഏതെങ്കിലും ഒരു താലൂക്കിൻ്റെ പ്രസിഡൻ്റോ സെക്രട്ടറിയായി ഇരുന്നേനെ. ഇന്ന് ഇന്ത്യയിൽ വർഗീയ ഫാസിസ്റ്റ് ഭരണകൂടവും നമ്മളെ പോലുള്ള ഈ സ്വാതന്ത്ര്യചിന്ത വ്യക്തിവാദ പ്രസ്ഥാനങ്ങൾക്ക് വളരാനും പ്രവർത്തിക്കാനുമുള്ള എല്ലാവിധ നിഷ്പ്രഭമായിട്ട് ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്ന വർത്തമാനകാല സാഹചര്യമാണ്. അതിൽ പ്രവർത്തിക്കുന്നവരെയും എഴുതുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നവരെ കൊല്ലുകയും എന്തെഴുതണം എന്ത് സംസാരിക്കണം എന്നൊക്കെ തീരുമാനമെടുക്കാൻ മാത്രം കഴിവും ആൾബലവും സംഘബലവും എല്ലാം ഉള്ള ഒരു ഭരണകൂടമായി മാറുകയും അതിൻ്റെയൊക്കെ വെളിച്ചത്തിൽ ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നവരെ നിഷ്ഠൂരമായി വധിക്കപ്പെടുകയാണ് ചെയ്തുകൊണ്ട് വരുന്നത്. അതുപോലെ തന്നെ ജനാധിപത്യ ധ്വംസനങ്ങളും കേരളത്തിലും ഇപ്പോൾ അടുത്ത കാലത്തായി ഭരണകൂട രാഷ്ട്രീയ ഫാസിസ്റ്റം അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. എന്ത് സംസാരിക്കണം ആര് എവിടെ സംസാരിക്കണമെന്ന് എന്നും വിമർശനത്തെ അസഹിഷ്ണുതാപരമായി നേരിടുകയും ചെയ്യുന്ന ഒരു ഭരണകൂടമായി കേരളവും മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള ഒക്കെ തന്നെ നിരന്തരമായി നമുക്ക് പ്രതികൂലമായ സാഹചര്യം വളർന്നു വന്നതിനിടയിലും രവിചന്ദ്രൻ സാറിനെ പോലുള്ള ഈ ആത്മീയവാദ ആത്മീയ നേതാക്കളെയും രാഷ്ട്രീയ നേതാക്കളെയും മന്ത്രിമാരെ പോലും വേദിയിലും സംവാദത്തിലും സധൈര്യം നേരിടാനും പറയാനുള്ളത് മുഖത്ത് നോക്കി പച്ചയായി പറയാനും കഴിയുന്ന ഒരേ ഒരാൾ രവിചന്ദ്രൻ സാറാണ്. അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള പ്രഭാഷണങ്ങളും പ്രവർത്തനങ്ങളും ഇനിയും മേലോട്ട് പോകാനുള്ള അവസരങ്ങളുണ്ടാവട്ടെ. അതുപോലെ തന്നെ അവാർഡുകളും പുരസ്കാരങ്ങളും ഇനിയും ലഭിക്കുമാറാകട്ടെ എന്ന് വ്യക്തിവാദി സംഘത്തിന് വേണ്ടി സംഘടനയ്ക്ക് വേണ്ടി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. നന്ദി എം ദയാനന്ദൻ. അടുത്തത് മറുപടി പ്രസംഗത്തിനുള്ള സമയമാണ്. നമുക്ക് ഇവർക്കും അറിയാവുന്നതുപോലെ തന്നെ കേരളത്തിലെ യുക്തിവാദ ശാസ്ത്ര പ്രചരണ രംഗത്തെ സജീവ സാന്നിധ്യമാണ് സി രവിചന്ദ്രൻ. അദ്ദേഹത്തിൻ്റെ ദൈപുറത്തു വന്ന നിരവധി പുസ്തകങ്ങൾ, നിരവധി കോപ്പികൾ വിറ്റഴിഞ്ഞ കൃത്യമായ ഇടവേളകളിൽ പുറത്തു വന്ന പുസ്തകങ്ങൾ അതിൻ്റെ തെളിവാണ്. നാസ്തികനായ ദൈവം എന്ന തൻ്റെ ആദ്യ പുസ്തകത്തിലൂടെ തന്നെ കേരളത്തിലെ ശാസ്ത്ര സാംസ്കാരിക രംഗത്തെ അറിയപ്പെടുന്ന ഒരു വ്യക്തിത്വമായി അദ്ദേഹം മാറി. റിച്ചാർഡ് ഡോക്കിൻസിൻ്റെ പ്രശസ്തമായ പുസ്തകത്തിൻ്റെ സ്വതന്ത്രാഖ്യാനം എന്ന നിലയ്ക്കാണ് നാസ്തികനായ ദൈവം പുറത്തിറങ്ങിയത്. പിന്നീട് ജ്യോതിഷ ഭീകരതയുടെ മറുപുറം, കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തും മറ്റ് യുക്തിവാദ പ്രസ്ഥാനങ്ങളും പോലുള്ള പ്രസ്ഥാനങ്ങൾ തുടങ്ങിവെച്ച ആക്രമം, അതിൻ്റെ കൃത്യമായ വാസ്തവികമായ അർത്ഥത്തോടുകൂടി തന്നെ പകിട 13 ജ്യോതിഷ ഭീകരതയുടെ മറുമുഖം എന്ന നിലയിൽ ഒരു പുസ്തകം അദ്ദേഹത്തിൻ്റെ പുറത്തു വന്നു. വാസ്തുശാസ്ത്രം എന്ന് പേരിൽ വിളിക്കപ്പെടുന്ന കപടശാസ്ത്രത്തിൻ്റെ എല്ലാ നിലപാടുകളും പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് വാസ്തുലഹരി എന്ന പേരിൽ, ഒപ്പം ഭഗവത്ഗീതയുടെ ഭാവാന്തരങ്ങൾ എന്ന പേരിൽ ബുദ്ധനേറിഞ്ഞ കല്ല്, ഭഗവത്ഗീതയെപ്പറ്റിയുള്ള ചരിത്രപരവും സാംസ്കാരികവുമായ ഒരു പഠനം എന്ന നിലയ്ക്ക് ബുദ്ധനേറിഞ്ഞ കല്ല് എന്ന പുസ്തകം കേരളത്തിൽ ഏറെ ചലനമുണ്ടാക്കിയ ഒരു പുസ്തകമാണ്. ബീഫും ബിലീഫും, കൃത്യമായ സമയത്ത് ബീഫിനെ പറ്റി, ഗോമാംസത്തെപ്പറ്റി ഫാസിസ്റ്റ്കാലത്ത് നടന്ന മുഴുവൻ ആലോചനകൾക്കുമുള്ള മറുപടി എന്നോണം ബീഫും ബിലീഫും എന്ന പുസ്തകം ഇറങ്ങുകയുണ്ടായി.
നിരവധിയായ പുസ്തകങ്ങൾ ഇനിയും ഇറങ്ങാനിരിക്കുന്നു. നിരവധിയായ പ്രഭാഷണങ്ങൾ യുക്തിവാദ പഠന കേന്ദ്രം തന്നെ സംഘടിപ്പിച്ച ശാങ്കരവേദാന്തം ശാസ്ത്രീയമോ എന്ന സംവാദം എറണാകുളത്ത് നടന്നത് നമുക്കെല്ലാവർക്കും ഇപ്പോഴും ഓർമ്മയുണ്ട്. ഇത്തരത്തിൽ നിരവധി സംവാദങ്ങളിലൂടെ, പ്രഭാഷണങ്ങളിലൂടെ, പുസ്തകങ്ങളിലൂടെ ഒക്കെ കേരളത്തിൻ്റെ ശാസ്ത്ര പ്രചരണ രംഗത്ത് സജീവ സാന്നിധ്യമാണ് സി രവിചന്ദ്രൻ. എന്തുകൊണ്ടും ഈ അവാർഡ് ഇന്ന് ഏറ്റുവാങ്ങുന്നതിന് അദ്ദേഹം യോഗ്യനാണ് എന്ന് നമുക്ക് ബോധ്യമുണ്ട്. മറുപടി പ്രസംഗത്തിനായി സി രവിചന്ദ്രനെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ആദ്യമായി ഈ ഒരു അവാർഡ് എനിക്ക് നൽകിയ യുക്തിവാദി പഠന കേന്ദ്രം, അതിൻ്റെ സംഘാടകർ, അവരോട് എൻ്റെ നന്ദി അറിയിക്കുകയാണ്. ആദ്യമായിട്ടാണ് ഒരു യുക്തിവാദി സംഘടനയിൽ നിന്നൊരു അവാർഡ് കിട്ടുന്നത്. അപ്പോൾ പണി തുടങ്ങിയിട്ട് കുറേ നാളായി, നല്ല കാര്യം നടക്കട്ടെ. ഇവിടെ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. നമ്മളുടെ ഇടയിൽ ഇപ്പോൾ യുക്തിവാദികൾ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ്, നമുക്കറിയാം ഒരു മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഒരു ഗ്രൂപ്പാണ്. അവർ മാർജിനലൈസ്ഡ് ആയത് അവരുടെ എന്തെങ്കിലും ബുദ്ധിപരമായോ അല്ലെങ്കിൽ പാണ്ഡിത്യപരമായോ വ്യക്തിപരമായിട്ടുള്ള കുറവുകളോ ശേഷിയില്ലായ്മയോ കൊണ്ടല്ല, മറിച്ച് ഒരു മൈനോറിറ്റി പൊസിഷൻ എൻഡോഴ്സ് ചെയ്യുന്നു, അത് വളരെ വൈകാരികമായിട്ടുള്ള ഒരു നിലപാടിനെ അഡ്രസ്സ് ചെയ്യാൻ ശ്രമിക്കുന്നു. അതാണ് ഏറ്റവും വലിയ പ്രധാനമായിട്ടുള്ള കാര്യം. അതായത് മറ്റ് രാഷ്ട്രീയ കക്ഷികളോ സമുദായ സംഘടനകളോ മറ്റുള്ള എല്ലാത്തരം സംഘടനകൾക്കും ഈ ഒരു ദുര്യോഗമില്ല. അതായത് ഒരു പ്രണയത്തിലായിരിക്കുന്ന ഒരു വ്യക്തിയോട് നിന്റെ പ്രണയിനി അല്ലെങ്കിൽ കമിതാവ് അത്ര ശരിയല്ല എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നേരിടേണ്ടി വരുന്ന ഒരു പ്രതിരോധം, അതിന് സമാനമായ ഒന്ന് മതവിശ്വാസം പോലെയുള്ള അല്ലെങ്കിൽ അന്ധവിശ്വാസങ്ങൾ പോലെയുള്ള കാര്യങ്ങളിൽ ആഴ്ന്നിറങ്ങി ഒരു ജനതയോട് പറയുമ്പോൾ നമുക്ക് നേരിടേണ്ടി വരുന്നു എന്നുള്ളതാണ്. സോ പലരും ചോദിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് റാഷണലിസവും എത്തീസും ഒക്കെ പറയുന്നവർക്ക് വലിയ പച്ച പിടിക്കാത്ത എന്താണെന്ന് ചോദിക്കാറുണ്ട്. അതിന് കാരണം വേറെ ആരും സമാനമായ ഒരു സാഹചര്യത്തിൽ ഇല്ല എന്നുള്ളതാണ്. വേറെ എല്ലാ കാര്യങ്ങളും നമുക്ക് പറയാൻ കഴിയുന്നത് പോലെ പറയാവുന്ന ഒന്നല്ല ഫെയ്ത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. അതിൻ്റെ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ മാക്സിമം ആണ്. ഇത്രയും റെസിസ്റ്റൻസ് കിട്ടുന്ന അല്ലെങ്കിൽ പ്രകടമാകുന്ന ഒരു ഏരിയ വേറെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ചെറിയ ഒരു അച്ചീവ്മെൻറ്റ് പോലും വലിയൊരു സംഭവമായിട്ട് ആഘോഷിക്കാനായിട്ടുള്ള ഒരു ടെൻഡൻസി നമ്മുടെ ഇടയിലുണ്ടാവും. അത് ശരിയാണോ എന്ന് എനിക്കറിയില്ല. എന്നാലും സ്വാഭാവികമായിട്ടും ഞാനത് മരുഭൂമിയിലെ ജലം എന്നൊക്കെ പോലെ വളരെയധികം ആഹ്ലാദം ഉണ്ടാക്കുന്ന ചില നിമിഷങ്ങളായിരിക്കും നമുക്ക്. ഇവിടെ മുക്ത ദബോൽക്കർ പറഞ്ഞൊരു കാര്യം പറയാം. അതായത് ഈ ഗണപതിയുടെ വിഗ്രഹം, അത് കൊണ്ടുവന്ന് പ്ലാസ്റ്റർ ഓഫ് പാരീസുള്ള വിഗ്രഹങ്ങൾ കൊണ്ടുവന്ന് നദിയിലും മറ്റ് ജീവജലം നൽകുന്ന സ്രോതസ്സുകളിലും മുക്കുമ്പോൾ ഉണ്ടാകുന്ന പൊല്യൂഷൻ, അതിനെവരെ അവർ ഫൈറ്റ് ചെയ്തത് എങ്ങനെയാണ് എന്ന് അവർ സൂചിപ്പിക്കേണ്ടത്. പുറത്തൊരു വലിയ ടാങ്ക് കൊണ്ടുവച്ചിട്ട് വിശ്വാസികളോട് ഈ വിഗ്രഹങ്ങളെല്ലാം കൊണ്ടുവന്ന് ആ ടാങ്കിൽ നിക്ഷേപിക്കാൻ ആവശ്യപ്പെടുന്നു. ഞാൻ ആലോചിക്കുകയായിരുന്നു, ഇതെങ്ങനെയായിരിക്കും അവർ കാണുക, എങ്ങനെയായിരിക്കും കാണുക അത്? ആസനത്തിൽ വാല് കിളിച്ചതിൻ്റെ ഒരു സുഖമായിരിക്കും. പൊതുവിൽ അങ്ങനെ ഒരു പ്രോഗ്രാം റിസൾട്ടാണ് അവിടെ വരിക. കാരണം എന്തായാലും നിങ്ങൾ ചെയ്യുന്നു, ചെയ്യുന്നെങ്കിൽ നിങ്ങളിങ്ങനെ ചെയ്യൂ. നിങ്ങൾ തെരുവിലേക്ക് നിങ്ങളുടെ ഭക്ഷണ സാധനത്തിൻ്റെ മാലിന്യങ്ങൾ വലിച്ചെറിയുന്നു. അങ്ങനെ വലിച്ചെറിയുന്നത് ശരിയല്ല, അതുകൊണ്ട് നിങ്ങൾ ഈ ഡസ്റ്റ്ബിന്നിലേക്ക് ഇട്ടേക്കും, ഞങ്ങൾ ഡസ്റ്റ്ബിൻ കൊണ്ടുവന്ന് വെക്കും. അപ്പോൾ അതിൻ്റെ അർത്ഥം ഭക്ഷണം വലിച്ചെറിയുന്നത് എക്കാലത്തും നിങ്ങൾക്ക് തുടരാവുന്നതാണ്, അതിലെ ഒരു പ്രശ്നം ഞങ്ങൾക്കില്ല, മറിച്ച് ഞങ്ങളിത് കളക്ട് ചെയ്തുകൊണ്ട് പോകുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും വിശ്വാസികൾക്ക്, ആചാരനിഷ്ഠരായിട്ടുള്ള വ്യക്തികൾക്ക് വരുന്ന ഒരു പ്രൈമറി ഫീലിംഗ് എന്ന് പറയുന്നത്, ഞാൻ മനസ്സിലാക്കുന്നത്, വി ആർ സംവാട്ട് ജസ്റ്റിഫൈ ചെയ്യുന്നുണ്ട് അവരുടെ ഒരു രീതികൾ. ഇത് തുടരുന്നതിൽ നമുക്കൊരു പ്രശ്നമില്ല, മറിച്ച് ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ഞങ്ങൾ റിമൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഈ മതവിമർശനം എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട്. എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്, കേരളത്തിലെന്നല്ല ഏത് സമൂഹത്തിലും റാഷണലിസവും സയൻസും റിലേറ്റഡ് ആയിട്ടുള്ള സോഷ്യൽ ഐഡിയോളജിയൊക്കെ
വളരണമെങ്കിൽ വിളയണമെങ്കിൽ പ്രൈമറി പ്രോഗ്രാം കുറച്ചെങ്കിലും ഡിസേബിൾ ചെയ്തേ പറ്റുള്ളൂ. പ്രൈമറി പ്രോഗ്രാം ഹാർഡ് ഡിസ്കിൽ വളരെ കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ടുള്ള വിശ്വാസ സംബന്ധമായിട്ടുള്ള പ്രോഗ്രാം, അതവിടെ വെച്ചുകൊണ്ട് അതിൻ്റെ മുകളിൽ കാണിക്കുന്ന അഭ്യാസമൊന്നും വലിയ തോതിലുള്ള റിസൾട്ട് ഉണ്ടാക്കില്ല. ഡെസ്ക്ടോപ്പുകളിൽ നിന്ന് ഐക്കൺ നീക്കം ചെയ്തുകൊണ്ട് വലിയ കാര്യമില്ല, ഹാർഡ് ഡിസ്കിൽ പണി നടന്നേ പറ്റൂ. ഹാർഡ് ഡിസ്കിൽ പണി നടന്നതുകൊണ്ടാണ് പല ഐക്കണുകളും ഡെസ്ക്ടോപ്പിൽ നിന്ന് നീക്കം ചെയ്യാൻ കഴിയുന്നു എന്നുള്ള തോന്നലെങ്കിലും ചിലർക്ക് ഉണ്ടാകുന്നത്. മതമെന്നും മതാത്മകതയെന്നും ഒക്കെ പറയുന്നത് ശാസ്ത്രവിരുദ്ധ കേവലം ശാസ്ത്രവിരുദ്ധമായ ഒരു കാര്യം മാത്രമല്ല, അത് പലതരം പുരോഗമന ആശയങ്ങളെയും വ്യക്തിവാദങ്ങളെയും ഒക്കെ നിരുത്സാഹപ്പെടുത്തുന്ന ഒരു പാരമ്പര്യ ചിന്താരീതി കൂടിയാണ്. അടിസ്ഥാനപരമായി മതം ഒരു കളക്ഷനാണ് അക്കാര്യത്തിൽ. ആ പ്രോഗ്രാം ഡിസേബിൾ ചെയ്യുക എന്നുള്ള കാര്യത്തിൽ ഞാൻ പലയിടത്തും ചെല്ലുമ്പോൾ പലരും എന്നോട് ചോദിക്കാറുണ്ട്, നിങ്ങൾ ഓസ്ട്രേലിയയിൽ ചെന്നപ്പോഴും കുറേ പേർ എന്നോട് ചോദിച്ചത് ജൈവകൃഷിയാണോ ഇപ്പോൾ പ്രധാന ഐറ്റം. ഞാൻ പറഞ്ഞ ജൈവകൃഷി പ്രധാനമാണ്, വാക്സിൻ വിരുദ്ധത, ജൈവകൃഷി, പിന്നെ കുറേ കാര്യങ്ങൾ, ഇതൊക്കെയാണോ ഇവിടുത്തെ പ്രധാന പ്രശ്നങ്ങൾ. കാര്യം എക്സ്പാട്രിയേറ്റ് പോപ്പുലേഷനെ സംബന്ധിച്ചിടത്തോളം ഈ ഫെയ്ത്ത് റിലേറ്റഡ് പ്രശ്നങ്ങളാണ് അവർക്ക് ഏറ്റവും കൂടുതൽ, ഇവിടെ ഉള്ള ഒരു സ്ഥലമല്ല അവിടെ. വൈ ഡോണ്ട് യു ടോക്ക് അബൌട്ട് ഏത്തീസം, സ്ട്രെയിറ്റായിട്ട് എൻ്റെയൊക്കെ നാലഞ്ച് പേര് ചോദിച്ചതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട്. ഞാൻ പറഞ്ഞു പറയാറുണ്ട്, വൈ ഡോണ്ട് യു ഗീവ് ഇനഫ് റൂം ഫോർ ദാറ്റ്. ശരിയാണ്, നമ്മൾ ചെയ്യുന്നില്ല, കുറച്ചൊക്കെ അതിനകത്ത് നിന്ന് മാറിയിട്ടുണ്ട്. കാരണം നമ്മൾ ഒരാൾ തന്നെ കുറേ അല്ലെങ്കിൽ ഒരുപിടി ആൾക്കാർ കുറേ കാര്യങ്ങൾ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളൊരു പ്രോഗ്രഷൻ, ഒരു അഡ്വാൻസ്മെൻ്റ് അതിനകത്ത് നമ്മൾ വിഭാവനം ചെയ്യും. അപ്പോൾ നമ്മൾ വെറൈറ്റി ഓഫ് ടോപ്പിക്സിലേക്ക് പോകും. അപ്പോഴും അടിസ്ഥാന പ്രശ്നങ്ങൾ സംതിങ് റിലേറ്റഡ് ടു റിലീജിയൻ, ഫെയ്ത്ത്സ്, റിലീജിയോസിറ്റി, ഈ സാധനങ്ങൾ കൃത്യമായിട്ട് ഇവിടെ കിടക്കുന്നുണ്ട്. എന്നാൽ ചോദിക്കും ഇതിൽ നിന്നെല്ലാം മോചിതര ആൾക്കാരും മതേതരമായിട്ടുള്ള അബദ്ധധാരണകളിൽ പെട്ടിട്ടില്ലേ എന്ന് ചോദിക്കാം. ഉണ്ട്, പക്ഷെ അവരുടെ എണ്ണം വളരെ കുറവാണ്. അങ്ങനെ ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. മതജീവികളെക്കാൾ ദയനീയമായ രീതിയിൽ പലതരം അബദ്ധധാരണകളും അന്ധവിശ്വാസങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുന്ന അവിശ്വാസികളെയും കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ അവിശ്വാസികളെക്കാൾ വ്യക്തമായ രീതിയിൽ കുറച്ചുകൂടെ മെച്ചപ്പെട്ട ധാരണയോടുകൂടി മതേതര അന്ധവിശ്വാസങ്ങളെ ഡീല് ചെയ്യുന്ന വിശ്വാസികളെയും കാണാൻ സാധിക്കും. അങ്ങനെയൊക്കെയുണ്ട്. നമ്മളിപ്പോൾ ഇൻഫോ ക്ലിനിക്ക് പോലെയുള്ള ഒരു സൈറ്റിൻ്റെ കാര്യം, അവർ പലരും ശാസ്ത്ര പ്രചരണമാണ് നടത്തുന്നത്, ഒരുപാട് തെറ്റിദ്ധാരണകൾ മാറ്റാനായിട്ടുള്ള ശ്രമം നടത്തുന്നുണ്ട്. അവരിൽ പലരും വിശ്വാസികളാണ്. അവർ ആ കാര്യത്തിൽ വളരെയധികം റാഷണലാണ്, സയൻറ്റിഫിക്കാണ്. അപ്പോൾ രണ്ട് ഭാഗത്തും ഇങ്ങനെയുള്ള ആൾക്കാരുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ മതവുമായി നേരിട്ട് ഡീൽ ചെയ്യുന്ന ഏരിയയിൽ ആരെങ്കിലും കേരളത്തിൽ സംസാരിക്കുന്നുള്ളോ എന്നൊരു ചോദ്യമാണ്. എൻ്റെ അറിവിൽ ഓൾമോസ്റ്റ് ആരുമില്ല, ഓൾമോസ്റ്റ്. അതിനിപ്പുറത്ത് കിടന്നുള്ള കസർത്താണ് കൂടുതലും. അതിനകത്ത് കയറിയുള്ള ഈ ഗോതയിൽ കയറിയുള്ള കസർത്ത് കുറവാണ്. അതിൻ്റെ പുറത്ത് ഭയങ്കര ബഹളവും മറ്റുള്ള കംഫർട്ട് സോണുകളിലേക്കുള്ള പലായനവും ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ യുക്തിവാദി പഠന കേന്ദ്രം പോലെയുള്ള സംഘടനകൾ, ഈ രണ്ട് കാര്യം, മത അന്ധവിശ്വാസങ്ങൾ എന്നതുപോലെ തന്നെ മതേതര അന്ധവിശ്വാസങ്ങൾക്കും തുല്യ പ്രാധാന്യം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഹാർഡ് ഡിസ്കിലേക്കുള്ള മാറ്റങ്ങൾ, ഹാർഡ് ഡിസ്കിൽ ഉണ്ടാകേണ്ട മാറ്റങ്ങൾ, അതിനെക്കുറിച്ച് വളരെ കൃത്യമായി ഒരു ചിന്താപദ്ധതി ഉണ്ടാകണം, പ്രചരണ പരിപാടി ഉണ്ടാകണം. ഹാർഡ് ഡിസ്കിൽ സ്വാഭാവികമായിട്ടും മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ ഐക്കണുകൾ പോകുമെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഐക്കണുകൾ പോകാനായിട്ട് അതിൻ്റേതായിട്ടുള്ള ഇൻഡിവിജ്വൽ ശ്രമം ഉണ്ടാവണം. ഒന്നും അങ്ങനെ ആവിയായി പോകുമെന്ന് ഞാൻ കരുതുന്നില്ല. ഇപ്പോൾ ഒരു സമഗ്രമായിട്ടുള്ള, കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു പാക്കേജ് ആയിരിക്കണം ശാസ്ത്ര പ്രചരണ രംഗത്ത് മുന്നോട്ട് കൊണ്ടുവെക്കേണ്ടത് എന്നുള്ള ഒരു ധാരണയാണ് എനിക്കുള്ളത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ആരും, നിങ്ങളെല്ലാം ആഹാരം കഴിക്കാൻ പോകുന്നു, എനിക്ക് നിന്ന പുരസ്കാരം. ഞാൻ പറയുന്ന വേറൊരു കാര്യം, ഈ പുരസ്കാരമൊക്കെ യുക്തിവാദികൾ ഒക്കെ കൂടുതൽ കൊടുക്കണമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം പലപ്പോഴും യുക്തിവാദികളൊക്കെ അവാർഡ് കൊടുക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. പലപ്പോഴും അത് വേറെ ആർക്കെങ്കിലുമൊക്കെ ആയിരിക്കും കൊടുക്കുക. എൻ്റെ കാര്യം വിട്ടേര്, എന്തിനാണ് അങ്ങനെ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാര്യം വളരെയധികം പ്രയത്നിക്കുന്ന ഇതിൻ്റെ സമൂഹത്തിൽ സ്വന്തം വീട് തൊട്ട്
ജോലിസ്ഥലം തൊട്ട് എല്ലായിടത്തും ഇതിൻ്റെ പേരിലുള്ള പ്രതിരോധങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുന്ന ഒരുപാട് യുക്തിവാദികൾ കേരളത്തിലുണ്ട്. എന്തുകൊണ്ടാണ് കേരളത്തിലെ യുക്തിവാദികൾ കേരളത്തിലെ യുക്തിവാദികളെ അംഗീകരിക്കാത്തത് എന്നെനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനെ ഒരു അവാർഡുകൾ നിങ്ങൾ ഫസ്റ്റ് അവർക്ക് തന്നെ കൊടുക്കുക. കാര്യം പുറത്തുനിന്നൊന്നും അധികം വരാനില്ല. ഈ ഒറ്റ ഒരു കാരണം കൊണ്ട് തന്നെ സപ്ലൈ ലൈൻ കട്ടാണ്. സ്വാഭാവികമായിട്ടും ഒരുപാട് പേരുണ്ട് നിശബ്ദമായ പ്രവർത്തനം നടത്തുന്നവർ. നമുക്കൊക്കെ കുറച്ച് വിസിബിലിറ്റി, ഞാനിപ്പോൾ ഒരു പക്ഷേ വിസിബിൾ ആയതുകൊണ്ടായിരിക്കും അവർക്ക് അങ്ങനെ തോന്നിയത്. വിസിബിൾ അല്ലാതെ ഇതിൻ്റെ പേരിൽ ഒരുപാട് പിന്നണിയിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്കൊന്നും ഒരു ചെറിയ പ്രോത്സാഹനം പോലും കിട്ടുന്നില്ല എന്ന് മാത്രമല്ല അവരുടെ അവർക്കുള്ള ചാലഞ്ചസ് ഒരുപാട് കൂടി വരികയാണ് ദിവസം. അതുകൊണ്ട് തന്നെ ഇത്തരം പ്രസ്ഥാനങ്ങൾ അവാർഡ് കൊടുക്കുമ്പോൾ ആളുകളുടെ ഗ്ലാമറോ അല്ലെങ്കിൽ അവരുടെ പ്രസിദ്ധിയോ ഒന്നും നോക്കാതെ നമുക്കിടയിലുള്ള ആൾക്കാർ, നമ്മുടെ കൂടെ പ്രവർത്തിക്കുന്ന ആൾക്കാർ, നിസ്വാർത്ഥമായി വോളണ്ടിയർ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, അവർക്കുള്ള പ്രോത്സാഹനങ്ങൾ, അതിനൊരു ഫണ്ട് ഏർപ്പെടുത്തിയാലും കുഴപ്പമില്ലെന്ന് എനിക്ക്. കാരണം ഇറ്റ്സ് എ വെരി ഡിഫിക്കൽട്ട് ജോബ്. നമ്മൾ ഉദ്ദേശിക്കുന്നതോടൊന്നുമല്ല. അങ്ങനെയുള്ള ഒരു പദ്ധതി എല്ലാ യുക്തിവാദി സംഘടനകൾക്കും അങ്ങനെ ഒരു ചിന്ത ഉണ്ടാകണമെന്നുള്ള ഒരു അഭ്യർത്ഥന കൂടി ഞാൻ മുന്നോട്ട് വെക്കുന്നു. യു ഷുഡ് ബി ഏബിൾ ടു ഫെലിസിറ്റേറ്റ് അവർ ഓൺ മെമ്പേഴ്സ്, അവർ ഓൺ കേഡർ. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻ്റ്. നമുക്ക് യഥാർത്ഥത്തിൽ ഇവിടെ നിന്ന് വളർന്ന് പുറത്തേക്കാണ് ഇറങ്ങേണ്ടത്. ഇവിടെ നിന്ന് വളർന്ന് പുറത്തേക്ക് ഇറങ്ങും. അല്ലാതെ പുറത്തുനിന്ന് നമ്മൾ ആളുകളെ കൊണ്ടുവന്നിട്ട് കാര്യം ദേ ഡു നോട്ട് ബിലോങ് ടു അസ്, അതാണ് കാര്യം. അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ശരിയാണല്ലോ, ഇച്ചിരി പരസ്യം കിട്ടുമായിരിക്കും. ഇനിയുള്ള കാര്യങ്ങൾ, ഇതും എനിക്കാണ് ഏറ്റവും അർഹതപ്പെട്ട അവാർഡ്, എനിക്കാണ് തരേണ്ടതെന്നുള്ള ധാരണ പോലും എനിക്കില്ല കേട്ടോ. പിന്നെ അത് ഒരു അവാർഡ് വാങ്ങിച്ചിട്ടത് പറയുന്നത് ശരിയല്ലല്ലോ എന്ന് വെച്ചാൽ, ഐ നോ ദെർ ആർ മെനി പീപ്പിൾ അൺസങ് ഹീറോസ്, ആരും അത്ര അറിയപ്പെടാത്ത, എന്നാൽ ഇതിനുവേണ്ടി ജീവിതം മുഴുവൻ ഓരോ നിമിഷവും ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരുപാട് പേരെ എനിക്കറിയാം. ഇഫ് ഐ ആം ഗിവൻ ആൻ ഓപ്പർച്യൂണിറ്റി ടു ഡിസൈഡ് ദിസ് അവാർഡ്, അതൊരിക്കലും ഞാനായിരിക്കില്ല, ഒരിക്കലും അറിയാം, പല കാരണങ്ങൾ കൊണ്ട് ഞാനായിരിക്കില്ല. പക്ഷെ ഇവിടെ ഒരു മൂഡ് പോയിൻ്റായിട്ട് ഞാൻ ഉന്നയിക്കുന്നത്, വി ഹാവ് ടു ഡിഫെൻഡ് അവർ സെൽഫ് ആസ് എ യൂണിറ്റ്, ആസ് എ ടീം. അങ്ങനൊരു സംഘബോധം, പരസ്പരം അംഗീകരിക്കാനും സഹായിക്കാനും സ്നേഹിക്കാനുമുള്ള ഒരു പ്രവണത ഇത്തരം ഗ്രൂപ്പുകൾക്കിടയിൽ, എല്ലാ സംഘടനകൾക്കിടയിലും, അതിനുള്ളിലും ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇവിടെ എനിക്ക് തന്ന അവാർഡിനും എന്നെക്കുറിച്ച് പറഞ്ഞ നല്ല വാക്കുകൾക്കും ഹൃദയപൂർവ്വം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അവസാനിക്കുന്നു. നമസ്കാരം, താങ്ക് യു. ഇതോടുകൂടി അവാർഡ് ദാന ചടങ്ങ് പര്യവസാനിക്കുകയാണ്.